ഹലോ. അപ്പോൾ ഞാനിന്ന് കുറച്ച് വിൻറ്റേജ് ഐഡിയാസായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ ഇതേപോലത്തെ വിൻഡോ എൻവലപ്പ് അല്ലെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ പുറത്തേക്ക് കാണുന്ന എൻവലപ്പ് ഉണ്ടല്ലോ, അത് അതേപോലെ ഒരു എൻവലപ്പ് നോർമലായിട്ടുള്ളത്. പിന്നെ കുറച്ച് യെല്ലോ കളറുള്ള പേപ്പേഴ്സ്, അതേപോലെ എ ഫോർ ഷീറ്റ്സ്, പിന്നെ പാറ്റേൺ പേപ്പർ, പിന്നെ കുറച്ച് കാർഡ്സ്. കാർഡ്സ് വേണം എന്നില്ല, ചാർട്ട് പേപ്പർ ആയാലും മതി. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഞാൻ ടീഡ് ചെയ്തിട്ടുണ്ട്. ഇത് യെല്ലോ പേപ്പറാണ്, മറ്റേനേക്കാളും കുറച്ചും കൂടി എ ഫോർ ഷീറ്റിനേക്കാളും കുറച്ചും കൂടി കളർ കൂടുതലുണ്ടാവും. അപ്പോൾ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യുക, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, ഐഡി ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടീഡ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്നാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ ചാർട്ട് പേപ്പേഴ്സ് ഞാൻ ടീഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചാർട്ട് പേപ്പറാണ് കേട്ടോ, കുറച്ച് ടൈം എടുത്തിട്ട് ഇതേപോലെ ആക്കിയെടുത്ത. പിന്നെ ഒരു പാറ്റേൺ പേപ്പറും ടീഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു കാർഡാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ബ്രൗൺ പേപ്പർ എടുത്തിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് നല്ലോണം ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി എനിക്ക് ഇത്രയും വിഡ്ത്ത് ആവശ്യമില്ല. അപ്പോൾ ബാക്കിയുള്ള പോർഷൻസ് കട്ട് ചെയ്തിട്ട് മറ്റേ സൈഡ് ഈ ഒരു സൈഡിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും ലെങ്ത്ത് വേണ്ട എന്നുള്ള ഉള്ളതുകൊണ്ട് ഞാൻ ബാക്കിയുള്ളത് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ഞാൻ എ ഫോർ ഷീറ്റ് സ്റ്റിക്ക് ചെയ്യുകയാണ്, ടീഡ് ചെയ്തിട്ടുള്ള കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ബാക്കി വന്നിട്ടുള്ള ഭാഗങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കത്രിക വെച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എഡ്ജസ്സൊക്കെ കിട്ടും. പിന്നെ അടുത്ത സൈഡും ഇതേപോലെ തന്നെ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളിലുള്ള പോർഷനാണ് ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് ഞാൻ എ ഫോർ ഷീറ്റിൻ്റെ ഒരു ഹാഫ് പോർഷൻ ഇതേപോലെ എടുത്തിട്ട് അതും സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ടീഡ് ചെയ്തിട്ടുള്ള ചാർട്ട് പേപ്പറിൻ്റെ പീസും ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് പുറത്ത് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ലൈറ്റർ യൂസ് ചെയ്തിട്ട് ഒരു വിൻറ്റേജ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് കരിയിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ പേപ്പർ ഫ്ലവേഴ്സ് സ്റ്റിക്ക് ചെയ്യുകയാണ്. അപ്പോൾ പേപ്പർ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്ന വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് കണ്ടാൽ മതി. അപ്പോൾ അങ്ങനെ ഞാൻ രണ്ട് പേപ്പർ ഫ്ലവേഴ്സാണ് സ്റ്റിക്ക് ചെയ്യണത്, ഒന്ന് വലുതും ഒന്ന് ചെറുതും. ഇനി അതിൻ്റെ ഉള്ളിൽ ഞാൻ ബട്ടൺസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ജങ്ക് ജേണലിങ് ചെയ്തപ്പോൾ ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇത് ബ്രൗൺ മാർക്കർ യൂസ് ചെയ്തിട്ട് ഞാനൊന്നും കൂടി ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഈ ഇതിൻ്റെ ഒരു വട്ടം കൂട്ടി കൊടുക്കുകയാണ് കുറച്ചും കൂടി വലുതായി തോന്നാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഉള്ളിൽ എഴുതാം. അപ്പോൾ നമുക്ക് എന്താ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ബാംബു പെൻ യൂസ് ചെയ്തിട്ടാണ് എഴുതുന്നത്. കാരണം ഇങ്ക് പെൻ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഇങ്ക് പെന്നിൽ എഴുതുമ്പോൾ കുറച്ചും കൂടിയും ചെറുതാക്കി എഴുതാൻ പറ്റും. ഇത് എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഞാൻ ട്രൈ ചെയ്യണതുകൊണ്ട് കുറച്ച് വലുതായിട്ടാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ ജസ്റ്റ് പാറ്റേൺ പേപ്പറിൻ്റെ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഉള്ളിലൊക്കെ എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി പുറത്ത് ഞാനൊരു ഹാർട്ട് ഇതേപോലെ സ്റ്റിക്ക് ചെയ്യുന്നത് കുറച്ചും കൂടിയും ഡാർക്ക് ബ്രൗണിലുള്ള ടിഡ ചെയ്തെടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നേരത്തെ ഉള്ള ചാർട്ട് പേപ്പറിൻ്റെ ഒരു ഹാർട്ട് ഉണ്ടായിരുന്നു, അത് മാറ്റി ഞാൻ എന്നിട്ട് നടുവിൽ ജസ്റ്റ് ഇതേപോലെ കീറി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ എഡ്ജ് ജസ്റ്റ് ബ്രൗൺ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് കളർ ചെയ്തു. പിന്നെ ഞാൻ സാൻഡ് ഷെയ്ഡിലുള്ള ഒരു മാർക്കർ എടുത്തിട്ട് ബെസ്റ്റ് വിഷസ് എന്ന് എഴുതി ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ജൂട്ടിൻ്റെ ത്രെഡ് യൂസ് ചെയ്തിട്ട് ഇതൊന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മളിത് ഏകദേശം തീർന്നു. ഞാൻ നോർമലി എപ്പോഴും ബട്ടർഫ്ലൈ നോട്ട് തന്നെയാണ് ഇടാറുള്ളത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇതിലും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചെറിയൊരു ഗ്രീറ്റിംഗ് കാർഡാണ്. നെക്സ്റ്റ് ഞാൻ തിക്കായിട്ടുള്ള ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. അതേപോലെ ടീഡ് ചെയ്തിട്ടുള്ള യെല്ലോ പേപ്പറും എടുത്തിട്ടുണ്ട്. ടീഡ് ചെയ്ത് ഏത് പേപ്പറും ആണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഇതിൻ്റെ മേലെ സ്റ്റിക്ക് ചെയ്യാണ്. കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അടിയിലുള്ള ആ ഒരു തിക് ഷീറ്റ് യൂസ് ചെയ്യണത്. അപ്പോൾ ഞാൻ ബുക്ക് മാർക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ കോർണേഴ്സൊക്കെ ഒന്ന് ജസ്റ്റ് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ സിസേഴ്സ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇനി ഞാൻ ബുക്ക്സ് വരക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഞാൻ ജസ്റ്റ് പെയിൻറ്റ് ചെയ്യണേ ഉള്ളൂ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ കുറച്ച് പെയിൻറ്റ് യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു വിൻറ്റേജ് ടച്ച് കിട്ടുമെന്ന് തോന്നി. ഇനി അതിൻ്റെ ഉള്ളിൽ നമുക്ക് എഴുതാം. അപ്പോൾ ഞാൻ ഒരു നല്ലൊരു കോട്ടാണ് എഴുതുന്നത്. അതിൻ്റെ ശേഷം ഞാൻ ഇത് പഞ്ച് ചെയ്തിട്ട് ജൂട്ടിൻ്റെ ത്രെഡ് ഇട്ടിട്ട് കെട്ടി കൊടുക്കുകയാണ്. അപ്പോൾ അത് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡി ഐ വൈ ആണ്.
അപ്പോൾ നമ്മുടെ ഒരു ബുക്ക് മാർക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സെയിം മെത്തേഡിൽ തന്നെ ഞാൻ വേറൊന്നും കൂടി ചെയ്യുന്നുണ്ട്. അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് പണ്ടത്തെ നമ്മുടെ പ്രിൻറ്റ് ചെയ്തിട്ടുള്ള പേപ്പേഴ്സ് ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ബുക്ക്സ് ഉണ്ടെങ്കിൽ അത് എടുക്കുക. അല്ലാതാണെങ്കിൽ നോർമലി പ്രിൻറ്റ് ചെയ്ത പേപ്പേഴ്സ് ടിഡൈ ചെയ്താലും മതി. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ മേലെ സ്റ്റിക്ക് ചെയ്തിട്ട് നേരത്തെ നമ്മൾ ചെയ്ത അതേപോലെ തന്നെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക, കോണേഴ്സൊക്കെ. എന്നിട്ട് പഞ്ച് ചെയ്തിട്ട് ജൂട്ടിൻ്റെ ത്രെഡ് ഇട്ടിട്ട് കെട്ടിക്കൊടുക്കുക. അപ്പോൾ അത് നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ രണ്ട് ബുക്ക് മാർക്സ് റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ ഇതേപോലത്തെ വിൻഡോ എൻവലപ്പ് എടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാനായിട്ട് ചാർട്ട് പേപ്പർ എടുത്തു. എന്നിട്ട് ഞാൻ തിക്കായിട്ടുള്ള പേപ്പറിൻ്റെ മേലെ ഇത് സ്റ്റിക്ക് ചെയ്യുകയാണ്. കാരണം നമുക്ക് കുറച്ച് കട്ട് ചെയ്യണം, ഒരു ടാഗ് പോലെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഞാൻ ടീഡൈ ചെയ്തിട്ടുള്ള ലേസ് എടുത്തിട്ടുണ്ട്. ഇത് വൈറ്റ് കളറായിരുന്നു. അപ്പോൾ ഞാനൊന്ന് ടീഡൈ ചെയ്തപ്പോൾ അതിൻ്റെ കളറൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും ഇതിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുത്തിട്ട് ബാക്കിയുള്ള പോർഷൻസൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഞാൻ പാറ്റേൺ പേപ്പർ എടുത്തിട്ട് അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നൊരു ഹാർട്ട് കട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ കത്രിക വെച്ച് കട്ട് ചെയ്തെടുത്താൽ ഹാർട്ട് റെഡിയാണ്. രണ്ട് സൈഡ്സും ഈക്വലായിട്ടുള്ള ഹാർട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അത് നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ എഴുതാനായിട്ട് ഞാൻ ഔട്ട്ലൈനിൻ്റെ 0.1 പെന്നാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കേസിയിൽ തന്നെ എഴുതാമെന്ന് വിചാരിച്ചു, കാരണം അതാണ് കുറച്ചും കൂടി വിൻറ്റേജ് ലുക്കിനെ പ്രൊമോട്ട് ചെയ്യണമെന്ന് ഫീൽ ചെയ്തു. പിന്നെ പഞ്ച് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് റിബൺ ഇടാം. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ ഈ ഒരു എൻവലപ്പിൻ്റെ ഉള്ളിലാണ് നമ്മളിത് കീപ്പ് ചെയ്യണത്. അപ്പോൾ ഈ ടാഗ് കുറച്ച് പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ വേണം ഇത് ഇതിൻ്റെ ഒരു ഹൈറ്റ് ഉണ്ടാവാൻ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള പോർഷൻസ് ജസ്റ്റ് ഇങ്ങനെ കീറി കൊടുക്കുകയാണ്. നെക്സ്റ്റ് ഞാൻ എൻവലപ്പിൻ്റെ സൈഡ്സിലുള്ള പ്രിൻറ്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ടീഡായ് ചെയ്തിട്ടുള്ള പേപ്പർ സ്റ്റിക്ക് ചെയ്യുകയാണ്. അപ്പം നിങ്ങൾക്ക് ആ പ്രിൻ്റ് അതുപോലെ കീപ്പ് ചെയ്യണം എന്നാണെങ്കിൽ കീപ്പ് ചെയ്യുക കേട്ടോ. എന്നിട്ട് അത് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബട്ടർഫ്ലൈൻ്റെ പിക്ചർ ഇതേപോലെ വെട്ടിയെടുത്തിട്ട് അത് അതിൻ്റെ സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ ചിത്രം വരച്ചിട്ടൊക്കെ ചെയ്യാവുന്നതാണ്, സ്റ്റിക്കേഴ്സൊക്കെ യൂസ് ചെയ്യാം. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഇതുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു. ഇനി ഞാൻ റിബൺ ഇതിൻ്റെ ഉള്ളിലൂടെ ഇട്ടിട്ട് കെട്ടി കൊടുക്കുകയാണ്. ബാക്കി വന്നിട്ടുള്ള പോർഷൻസൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടാഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അത് നമ്മുടെ എൻവലപ്പിൻ്റെ ഉള്ളിൽ ഇതേപോലെ വെച്ചുകൊടുക്കുക. അപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പോർഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ടാഗിൻ്റെ ചെറിയൊരു പോർഷൻ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ടാഗ്. നെക്സ്റ്റ് ഞാൻ നേരത്തെ ടിഡാ ചെയ്തിട്ടുള്ള കാർഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഞാൻ ഇതേപോലെ ടിഡാ ചെയ്തിട്ടുള്ള തന്നെ പേപ്പർ സ്റ്റിക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ സ്റ്റിക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേ അതിൻ്റെ മെഷർമെൻസൊക്കെ ഒന്ന് നോക്കി സൈഡ്സിലൊക്കെ കുറച്ച് സ്പേസ് വിട്ടിട്ട് കോർണേഴ്സൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെ സ്റ്റിക്ക് ചെയ്യാണ്. അപ്പോൾ കാർഡ്സ് യൂസ് ചെയ്യണമെന്നല്ല, നോർമൽ ചാർട്ട് പേപ്പേഴ്സ് ഇതേപോലെ റെക്റ്റാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്താലും മതി. ഇനി ഇതിനൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ തിക്കായിട്ടുള്ള ഷീറ്റിൻ്റെ മേലെ ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടെന്നാണെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യുക, നോർമലി ഉള്ള ആ ഒരു കട്ടിയിൽ തന്നെ കീപ്പ് ചെയ്യാം. ഇനി അതിൻ്റെയും കോർണേഴ്സ് ഞാൻ ഇതേപോലെ തന്നെ ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. നെക്സ്റ്റ് അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതാം. മീൻസ് നമ്മൾ ആർക്കാ ഗിഫ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അവർക്കുള്ള മെസ്സേജസ് എഴുതാം, കോട്ട്സ് എഴുതാം. ഞാനിവിടെ കുറച്ച് പോസിറ്റീവായിട്ടുള്ള കോട്ട്സാണ് കേട്ടോ എഴുതണത്. എന്നിട്ട് ഇതേപോലെ അതിന് സ്യൂട്ടബിളായിട്ടുള്ള എന്തെങ്കിലും പിക്ചേഴ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സൈഡിൽ വരയ്ക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു കാർഡ്. അപ്പോൾ അതാ അങ്ങനത്തെ കുറച്ചെണ്ണം ഞാൻ വേറെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇത് കീപ്പ് ചെയ്യാനായിട്ട് ഞാനൊരു എൻവലപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും ഹൈറ്റുള്ള എൻവലപ്പ് വേണ്ട.
കാരണം നമ്മുടെ കാർഡ്സ് ചേർത്താണ്. അപ്പോൾ അങ്ങനത്തെ ചെറിയൊരു എൻവലപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതേപോലെ അത് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സൈഡ്സ് നിന്ന് ഈ ഒരു പോർഷൻ വെട്ടിക്കളഞ്ഞു കൊടുക്കുക. എന്നിട്ട് കോർണേഴ്സൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് ഇതേപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ വലിയ എൻവലപ്പ് ഇപ്പോൾ ചെറിയൊരു എൻവലപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ കാർഡ്സൊക്കെ കീപ്പ് ചെയ്യാം. ഇനി ഈ ഓപ്പണിങ് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാഷി ടേപ്പാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു ക്ലോത്ത് മെറ്റീരിയലാണ് കേട്ടോ ഈ ഒരു വാഷി ടേപ്പ് ഉള്ളത്. അപ്പോൾ അത് സ്റ്റിക്ക് ചെയ്തു, അത് അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ഞാനൊരു കീ ചെയിനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ ബേസായിട്ട് തിക്കായിട്ടുള്ളൊരു കാർഡ് ബോർഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹാർഡിൻ്റെ ഷേപ്പിലായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഞങ്ങൾ തിക്കായിട്ടുള്ള കാർഡ് ബോർഡ് തന്നെ ബേസായിട്ട് യൂസ് ചെയ്യാം. പേപ്പർ ബോക്സിലുള്ള കാർഡ് ബോർഡാണ് നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഗ്ലൂ ആക്കിയിട്ട് ഇതിൻ്റെ മേലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതൊട്ടിച്ചിട്ട് ആ ഹാർട്ടിൻ്റെ അതേ ഷേപ്പിൽ തന്നെ ബാക്കി പുറത്തേക്ക് വന്നിട്ടുള്ള പോർഷൻസ് നമുക്ക് വെട്ടിക്കളയാം. അപ്പോൾ ഇതാ ഇതേപോലെ ഉണ്ടാവും നമ്മുടെ ഫസ്റ്റത്തെ ലെയർ. ഇനി നമുക്ക് ഇതേപോലെ തന്നെ സെക്കൻഡത്തെ ലെയർ ആഡ് ചെയ്യാം. അപ്പോൾ ഇത്തിരി ഒരു സ്പേസ് ഇട്ടിട്ട് വേണം നെക്സ്റ്റത്തെ പീസ് സ്റ്റിക്ക് ചെയ്യാനായിട്ട്. അതും ഇതേപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് അടുത്തൊരു ലെയറും ലാസ്റ്റ് ഒരു ലെയറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹാർട്ട് റെഡിയായി. പിന്നെ ഞാനൊരു സൈഡിലായിട്ട് ഒരു പെൻ യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഒരു ഹോളാക്കിയിട്ടുണ്ട്. നല്ല കട്ടിയുള്ളതുകൊണ്ട് കുറച്ച് സമയം എടുത്തു കേട്ടോ. പിന്നെ ഞാൻ വൈറ്റ് അക്രിലിക് പെയിൻറ്റ് ഇതിൻ്റെ മേലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ മുകളിലത്തെ ആ ഒരു പോർഷനിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ബേൺഡ് സി എന്ന പറഞ്ഞിട്ടുള്ള അക്രിലിക് കളർ യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് കോട്ട് ഇങ്ങനെ ഉള്ളൊരു ലൈറ്റായിട്ടുള്ള ഒരു ഷെയ്ഡിലാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ശേഷം ഞാൻ സെക്കൻഡ് കോട്ട്, ഫസ്റ്റ് കോട്ട് നന്നായിട്ട് ഡ്രൈ ആവണതിൻ്റെ മുന്നേ തന്നെ സെക്കൻഡ് കോട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. കാരണം അപ്പോഴേ നമ്മുടെ ഫസ്റ്റ് കോട്ടായിട്ട് കുറച്ച് ഇതൊന്നും മിക്സ് ചെയ്ത് വരുള്ളൂ. പക്ഷേ നന്നായിട്ട് മിക്സ് ആവാനും പാടില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഇടയിലുള്ള ആ ഒരു സ്പേസ് ഉണ്ടായിരുന്നല്ലോ, അതിലിപ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്തപ്പം പെയിൻ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ട് ഒരു നീഡിൽ യൂസ് ചെയ്തിട്ട് ഇതേപോലെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെ കൂടെ ഞാൻ വീണ്ടും വൈറ്റ് അക്രിലിക് പെയിൻറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. അതും ഇതേപോലെ തന്നെ കംപ്ലീറ്റ്ലി ഉണങ്ങുന്നതിൻ്റെ മുന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു ബ്ലാക്ക് കളറിൽ സൈഡ്സിലും ബോർഡേഴ്സിലൊക്കെ ആയിട്ട് ഇതേപോലെ ചെയ്തിട്ട് ജസ്റ്റ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഞാനൊരു വിൻറ്റേജ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്താണ്. എത്രത്തോളം എഫക്റ്റീവ് ആയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതിൻ്റെ ശേഷം ഞാൻ കോപ്പർ അക്രിലിക് പെയിൻറ്റ് അതിൻ്റെ ബോർഡേഴ്സിലും അതേപോലെ ജസ്റ്റ് ഉള്ളിലും ഒക്കെ ഒന്ന് വെറുതെ ഒന്ന് സിമ്പിളായിട്ടൊന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ നീഡിൽസ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കത്തെ പോർഷനിൽ ഞാൻ ഒരു ടീഡ് ചെയ്തിട്ടുള്ള പേപ്പർ സ്റ്റിക്ക് ചെയ്യാണ് കേട്ടോ. അത് കളർ ചെയ്യാനുള്ള ടൈം എനിക്ക് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. വേണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് കളർ ചെയ്യാം. അപ്പോൾ അത് റെഡിയായി. ഇനി ഞാൻ ബുക്ക് റിങ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഡയറക്റ്റ് റിങ് ഇട്ട് കൊടുക്കാൻ മാത്രം വലിയ ഹോളില്ല അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇതാ ഇതേപോലെ പ്രസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പഴയ ഒരു കീ റിങ് എടുത്തിട്ടുണ്ട്, അതായത് ഒരു കീ ചെയിൻ തന്നെ റിങ് എടുത്തിട്ട് അത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ അതിൻ്റെ ഉള്ളിലായിട്ട് വിൻറ്റേജ് ലവർ എന്ന് എഴുതാണ്. അത് എഴുതണമെന്ന് ഇല്ല, ഞാനിപ്പോൾ ജസ്റ്റ് വെറുതെ ഒന്ന് എഴുതിയെന്ന് മാത്രം കേട്ടോ. അപ്പോൾ അതും ചെയ്തിട്ട് ഏകദേശം തീർന്നു. പിന്നെ ഞാൻ ആ ബുക്ക് റിങ്ങിൻ്റെ മേലെ കുറച്ച് കോപ്പർ കളർ ആക്കിയിട്ടുണ്ട് കേട്ടോ, ഒരു റസ്റ്റിക് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഗിഫ്റ്റ് റാപ്പിങ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വേറെ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ.